ശുശ്രൂഷവഴിയും നമ്മുടെ ഇടവകയ്ക്കും ഈ സമൂഹത്തിനും നമ്മുടെ അതിരൂപതയ്ക്കും സഭ മുഴുവനും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പിതാവിൻ്റെ ആത്മശാന്തിക്കായി അർപ്പിക്കപ്പെടുന്ന ഈ ദിവ്യബലിക്ക് ഒരുങ്ങുമ്പോൾ ചേന്നൂത്ത് പിതാവിൻ്റെ ഈ ലോകജീവിതത്തെപ്പറ്റി നന്ദിയോടെ നമുക്ക് അനുസ്മരിക്കാം. അഭിവന്യ ആർച്ച് ബിഷപ്പ് ജോസഫ് ചേന്നൂത്ത് 1943 ഒക്ടോബർ 13 തീയതി കോക്കമംഗലം ഇടവകയിലെ ചേന്നോത്ത് ജോസഫ് മറിയം ദമ്പതികളുടെ 8 മക്കളിൽ 5-ാമനായി ജനിച്ചു. ചെറുപ്പം മുതൽ തികഞ്ഞ വിശ്വാസ ജീവിതത്തിൽ വളർന്ന പിതാവ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം അതിരൂപത മൈനർ സെമിനാരിയിൽ ചേർന്നു. ആലുവ മേജർ സെമിനാരിയിലെയും റോമിലെ ഉർബാനിയ യൂണിവേഴ്സിറ്റിയിലെയും വൈദിക പരിശീലനത്തിന് ശേഷം ഓസ്ട്രിയയിൽ വച്ച് 1969 മെയ് 4 തീയതി തിരുപ്പട്ടം സ്വീകരിച്ചു. തുടർന്ന് നമ്മുടെ അതിരൂപതയിലെ കൊരട്ടി, കൊറ്റമം, എറണാകുളം ബസലിക്ക എന്നീ ഇടവകകളിൽ സഹവികാരിയായി സേവനം ചെയ്തു. ബറോഡ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദത്തിന് ശേഷം അഭിവന്യ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ സെക്രട്ടറിയായും ചുരുങ്ങിയ കാലയളവിൽ ചേന്നൊത്ത് പിതാവ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഉർബാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാനൻ ലോയിൽ ഡോക്ടറേറ്റ് നേടിയ പിതാവ് 1977 വത്തിക്കാനിലെ പൊന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമിയിൽ പരിശീലനത്തിന് ശേഷം സഭയുടെ നയതന്ത്ര ശുശ്രൂഷ ആരംഭിച്ചു. തുടർന്ന് കാമറൂൺ, തുർക്കി, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ വത്തിക്കാൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ സേവനം ചെയ്ത ചേന്നൂത്ത് പിതാവ് ആഫ്രിക്കയിലെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായും ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ ബെൽജിയം, ലക്സംബർഗ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലുള്ള വത്തിക്കാൻ കാര്യാലയങ്ങളിലെ പ്രശംസനീയമായ സേവനങ്ങൾക്ക് അംഗീകാരമായി പിതാവിന് പ്രിലേറ്റ് ഓഫ് ഓണർ പദവി നൽകി ആദരിക്കുകയും ചെയ്തു. പിന്നീട് ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൊതുവായ ന്യൂൺഷേച്ചറിൽ കൗൺസിലറായും അഭിവന്യ ചേന്നൂത്ത് പിതാവ് സേവനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1997 തായ്വാനിലെ ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി ചേന്നൂത്ത് പിതാവ് അയക്കപ്പെട്ടു. 1999 പരിശുദ്ധ ജോൺ ബോൾ 2 മാർപ്പാപ്പ ചേന്നൂത്ത് പിതാവിനെ മിലേവി രൂപതയുടെ സ്ഥാനിക ആർച്ച് ബിഷപ്പായും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഓഫ് ചാഡ് എന്നീ രാജ്യങ്ങളിലെ അപ്പസ്തോലിക് ന്യൂൺഷ്യോയായും നിയമിച്ചു. 1999 ഒക്ടോബർ മാസം 30 തീയതി റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വെച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ ആഞ്ചലോ സൊദാനയിൽ നിന്നാണ് മെത്രാഭിഷേകം സ്വീകരിച്ചത്. പിന്നീട് 2005 ടാൻസാനിയയുടെ വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധിയായി നിയമിതനായി. അതിനുശേഷം 2011 ഓഗസ്റ്റ് 15 മുതൽ ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതി എന്ന നിലയിൽ സേവനം ചെയ്തു വരുന്നതിനിടയിലാണ് നമ്മേവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അഭിവന്യ ജോസഫ് ചേന്നൂത്ത് പിതാവ് 2020 സെപ്റ്റംബർ 7 തീയതി തൻ്റെ 76 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗീയ പിതാവിൻ്റെ വസതിയിലേക്ക് യാത്രയായത്. പിതാവിൻ്റെ അനുഗ്രഹപൂർണമായ ജീവിതം അനുസ്മരിച്ചുകൊണ്ട് നന്ദിയോടെ പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ദിവ്യബലിയിൽ പങ്കുചേരാം. ഗായക സംഘത്തോടൊപ്പം ചേർന്ന് നമുക്ക് പ്രവേശന ഗാനം ആലപിക്കാം. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഒരു ബെഞ്ചിൽ ഒരാൾ, കൂടുതൽ ആളുണ്ടെങ്കിൽ തൊട്ട് പുറകിൽ ബെഞ്ചിലേക്ക് ഇറങ്ങിയിരിക്കുക. പുറകിലൊക്കെ ബെഞ്ചുണ്ട്. അതല്ലെങ്കിൽ രണ്ടറ്റത്തും ഓരോരുത്തർ, കുട്ടികളായാലും അടുത്തിരുത്താതിരിക്കുക, ശ്രദ്ധിക്കുക. രണ്ടറ്റത്തും ഓരോരുത്തർ, കാരണം നമ്മളൊരു വലിയ ക്ലസ്റ്റർ പോലെ തോന്നും. അല്ലെങ്കിൽ വടക്ക് വശത്ത് ബെഞ്ച് ഒഴിവുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. പോലീസിൻ്റെ വലിയ നിർദ്ദേശമുണ്ട്. കുറേ അധികം ആളുകൾക്ക് നമുക്ക് പാരിഷ് ഹാളിൽ
സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ LED സ്ക്രീൻ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ദുഃഖത്തോടു കൂടിയാണ് നമ്മിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ഔചാരിതമായിട്ട് വേർപെട്ടു പോയ അഭിമന്യ ചേന്നോത്പിതാവിൻ്റെ ഭൗതിക ശരീരത്തിന് സ്നേഹനിർഭരമായ കൃതജ്ഞതാനിർഭരമായ ആദരാജ്ഞലികൾ അർപ്പിക്കുന്നതിനും പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമായിട്ടാണ് നമ്മിപ്പോൾ വായിച്ചു കേട്ട ആ സുവിശേഷ ഭാഗത്തിൻ്റെയും അവസാനത്തിലെ കർത്താവ് വിശ്വസ്തനായ ഭൃത്യന്മാരോട് പറയുന്നുണ്ട്, നീ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കും. നീ നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഈ ആശ്വാസവചനം ശ്രവിക്കുവാനുള്ള വലിയ കൃപ നമ്മുടെ പ്രിയപ്പെട്ട പിതാവിന് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഈ തിരുബലിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് സംബന്ധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ദിവസം മരിക്കുമെന്ന് ഉറപ്പുള്ള കാര്യം അതാണ്. എന്നാൽ എവിടെ വെച്ചാണ് നമ്മൾ മരിക്കുക, എപ്പോഴാണ് നമ്മൾ മരിക്കുക, എങ്ങനെയാണ് നമ്മൾ മരിക്കുക, നമുക്കാർക്കും അറിവുള്ള കാര്യമല്ല. അഭിമന്യ ചേന്നോത്പിതാവിൻ്റെ മരണം ഈ വലിയ സത്യം നമ്മെ ഒരിക്കൽ കൂടി അനുസ്മരിപ്പിക്കുകയാണ്. പിതാവ് ജപ്പാനിൽ വെച്ച് മരിച്ചു, ഇക്കഴിഞ്ഞ 7-ാം തീയതി മരിച്ചു. ഒരു സ്ട്രോക്കിനെ തുടർന്ന്, പക്ഷാഘാതത്തെ തുടർന്ന് തലയ്ക്ക് മുറിവേറ്റതിൻ്റെ ഫലമായിട്ട് ഏതാനും ആഴ്ചകൾ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം പിതാവ് മരിച്ചു. പിതാവിനെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതി അതായിരുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പിതാവിൻ്റെ സുവർണ ജൂബിലി, പൗരോഹിത്യ സുവർണ ജൂബിലി ഇടഭാഗങ്ങളായി നിങ്ങളെല്ലാവരും വളരെയേറെ താല്പര്യമെടുത്ത് വളരെയേറെ സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ ഭംഗിയായിട്ട് വളരെ മംഗളകരമായിട്ട് ആഘോഷിക്കുവാനായിട്ട് സാധിക്കുകയുണ്ടായി. ജൂബിലി ആഘോഷം നടക്കുന്നതിന് മുൻപും അതിനുശേഷവും ഞാൻ പിതാവിനെ കാണുകയുണ്ടായി. ഞാനന്നിവിടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. പിതാവ് അരമനയിൽ വന്ന് എന്നെ കണ്ടത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. പിതാവ് ആ ജൂബിലി ആഘോഷം അത്രമാത്രം മംഗളകരമായിട്ട് നടത്തപ്പെടുവാനിടയായതിൽ അതീവ സന്തുഷ്ടനായിരുന്നു.
നിങ്ങളുടെ ഭാഗത്തു നിന്ന് ത്യാജ്യവും യുക്തവുമായ ഒരു കാര്യം നിങ്ങൾ ചെയ്തു. കാരണം അഭിവന്യ ചേന്നോത്തി പിതാവ് ഇടവകയുടെ അഭിമാനമായിരുന്നു. കോക്കമംഗലം ഇടവക മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ ഒരിടവകയാണ്. ആ ശ്ലീഹായിയുടെയും മറ്റ് ശ്ലീഹന്മാരുടെയും പിൻഗാമികളായ മെത്രാന്മാരിലൊരാളായിട്ട് നിങ്ങൾ അഭിവന്യ ചേന്നോത്തി പിതാവിനെ കണ്ടു. ഇടവകയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത ഒരു പിൻഗാമിയായിട്ട് നിങ്ങൾ പിതാവിനെ കണ്ടു, പിതാവിനെ സ്നേഹിച്ചു, പിതാവിനെ നിങ്ങൾ ആദരിച്ചു. ഇടവകയോടും പിതാവിന് വലിയ ഒരു സ്നേഹമുണ്ടായിരുന്നു. ഇടവകയുടെ കാര്യങ്ങളിൽ പിതാവിന് വലിയേറെ താല്പര്യമായിരുന്നു. ഈ പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസരത്തിൽ വലിയൊരു തുക ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി പിതാവ് സംഭാവനയായിട്ട് നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിതാവ് മരിച്ചതിന് ശേഷം എവിടെ സംസ്കരിക്കപ്പെടണമെന്നതിനെ പറ്റിയും പിതാവ് ആലോചിച്ച് തീരുമാനമെടുത്തിരുന്നു. തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയിൽ സംസ്കരിക്കപ്പെടണമെന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. അത് പിതാവ് തൻ്റെ വിൽപ്പത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ഇടവകാംഗങ്ങളായി നിങ്ങൾ പിതാവിൻ്റെ മൃതദേഹം ഈ ദേവാലയത്തിൽ തന്നെ, മനോഹരമായി ദേവാലയത്തിൽ തന്നെ സംസ്കരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള അനുവാദത്തിനായിട്ട് അധികാരികളുടെ പക്കൽ അപേക്ഷ സമർപ്പിച്ചു. ഒരു അപേക്ഷ അനുകൂലമായിട്ട് പരിഗണിച്ചതിൻ്റെ ഫലമായിട്ട് പിതാവിൻ്റെ മൃതദേഹം ഈ ദേവാലയത്തിൽ മദ്ബഹായ്ക്ക് മുൻപിലായിട്ട് സംസ്കരിക്കപ്പെടുവാനിടയാവുകയാണ്. ഇക്കാര്യത്തിലും നിങ്ങൾ പ്രകടിപ്പിച്ച ആ സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം, പിതാവിനോട് നിങ്ങൾ കാണിച്ച പരിഗണന വളരെയേറെ അഭിനന്ദനാർഹമായ ഒന്നാണ്. പിതാവിൻ്റെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പിതാവ് എന്നെയും ക്ഷണിച്ചായിരുന്നു. രണ്ടു പ്രാവശ്യം അരമനയിൽ വന്ന് പിതാവ് എന്നെ ക്ഷണിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പം ഞാൻ അവസരത്തിൽ പാലക്കാട് രൂപതയുടെ കൂടി ചുമതല വഹിച്ചിരുന്നത് കൊണ്ട്, ഇവിടെ നേരത്തെ ഏറ്റെടുത്ത പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ട് പിതാവിൻ്റെ ക്ഷണം സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോയി. നല്ല ഇടവകയിൽ വെച്ച് ജൂബിലി ആഘോഷം നടത്തതിന് ശേഷം ജപ്പാനിലേക്ക് പിതാവ് തിരിച്ചു പോകുന്നതിന് മുൻപായിട്ട് ഞാൻ പിതാവിനെ അരമനയിലേക്ക് ക്ഷണിച്ചു. അരമനയിലുള്ള എല്ലാവരും ഒരുമിച്ച് ജൂബിലി ആഘോഷിക്കുന്നതിന് വേണ്ടി പിതാവ് ക്ഷണം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിതാവിൻ്റെ രണ്ട് സഹോദരന്മാരോട് കൂടി പിതാവ് വന്നു. പിതാവിൻ്റെ ബഹുമാനാർത്ഥം ഒരു അത്താഴം ഒരുക്കപ്പെടുകയുണ്ടായി. അതിലെല്ലാം പിതാവ് വളരെയേറെ സന്തോഷത്തോടെ പങ്കെടുത്തു. അരമനയിലുള്ള എല്ലാ അച്ഛന്മാർക്കും പിതാവ് വളരെ സവിശേഷമായ രുവറാറ സമ്മാനമായിട്ട് നൽകുകയുണ്ടായി. മറ്റുള്ളവർക്കും പിതാവ് വേറെ സമ്മാനങ്ങൾ നൽകി. എനിക്ക് പിതാവ് ഒരു കാസായും പിലാസയും സമ്മാനമായിട്ട് നൽകി. കുറച്ച് സമയം ഞങ്ങളോട് കൂടെ ചിലവഴിച്ചതിന് ശേഷം പിതാവിനെ ഞങ്ങൾ യാത്രയാക്കി. അരമനയുടെ പടിവാതിൽക്കൽ വരെ പിതാവിനെ അനുഗമിച്ചു. പോകുന്നതിന് മുൻപായിട്ട് പിതാവ് എന്നെ ഗ്രീറ്റ് ചെയ്ത് എനിക്ക് കൈ തന്നിട്ട് എന്നോട് ഇറ്റാലിയൻ ഭാഷയിൽ പറഞ്ഞു, ചി വെദിയാമോ ല പ്രോസിമ വോൾത്ത, എന്ന് വെച്ചാൽ ഇനി വരുമ്പോൾ വീണ്ടും കാണാം, ഇനി വരുമ്പോൾ വീണ്ടും കാണാം. ഇതെന്നെ പിതാവ് പിതാവിൻ്റെ വീട്ടുകാരോട് ജപ്പാനിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപായിട്ട് പറഞ്ഞു കാണും. അതുപോലെ പിതാവിനെ യാത്രയാക്കുവാൻ എയർപോർട്ടിൽ ചെന്നവരോടും പിതാവ് അവസാനമായിട്ട് അതുതന്നെ പറഞ്ഞു കാണും, ഇനി വരുമ്പോൾ വീണ്ടും കാണാം. പിതാവിൻ്റെ പ്രതീക്ഷ അതായിരുന്നു, വീണ്ടും വരും, വരുമ്പോൾ കാണാമെന്ന്. നമ്മളെല്ലാവരും ആ പ്രതീക്ഷ പുലർത്തിയവരാ. പിതാവ് വീണ്ടും വരും, വരുമ്പോൾ വീണ്ടും കാണാമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രതീക്ഷ അസ്ഥാനത്തായി, നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി. പിതാവിനെ വീണ്ടും ജീവനോടെ കാണുന്നതിന് പകരം പിതാവിൻ്റെ മൃതദേഹം ഏറ്റ് വാങ്ങേണ്ട ആ ഒരു ദുര്യോഗമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായത്. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കുകയില്ല, എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ് നടക്കുക എന്ന്. പിതാവ് വിശ്രമജീവിതം എവിടെ നയിക്കണമെന്നതിനെ പറ്റിയും ആലോചിച്ച് തീരുമാനമെടുത്തിരുന്നു. നമ്മുടെ
സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ വിശ്രമജീവിതം നയിക്കാനായിരുന്നു പിതാവ് ആഗ്രഹിച്ചത്. എല്ലാ ആഗ്രഹവും നിറവേറപ്പെട്ടില്ല. അതിന് മുൻപ് തന്നെ പിതാവായ ദൈവം പിതാവിനെ അഭിവന്യ ചേന്നോത്ത് പിതാവിനെ തൻ്റെ നിത്യ വിശ്രമത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്, വിളിക്കുകയാണ് ചെയ്തത്. പിതാവ് നമുക്കറിയാം ഒരു സ്ട്രോക്ക് വന്നാണ് പിതാവിന് മുറിവുകളുണ്ടായത്, തലയ്ക്ക് മുറിവ് ഏറ്റത്. ആ മുറിവ് വളരെ ഗൗരവമായ മുറിവായിരുന്നു. ഡോക്ടർമാർ അവരുടെ പരമാവധി പിതാവിനെ രക്ഷിക്കാനായിട്ട് പരിശ്രമിച്ചു. പക്ഷെ ആദ്യം മുതൽ തന്നെ അവർ പറഞ്ഞിരുന്നു ഒരു ദൈവികമായ ഇടപെടലുണ്ടായാൽ മാത്രമേ പിതാവിനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രമാത്രം ഗൗരവമായ ഗുരുതരമായ പരിക്കുകളാണ് പിതാവിന് പറ്റിയത്. പക്ഷെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, പിതാവ് ജപ്പാനിൽ ആയിരുന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പരിചരണം, ഏറ്റവും നല്ല ചികിത്സ പിതാവിന് ലഭിക്കുകയുണ്ടായി. നല്ല ചികിത്സ കൊണ്ട് ഫലമുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. പിതാവിൻ്റെ സമയം, പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് പോകേണ്ട സമയം സമാഗതമായപ്പോൾ പിതാവ് കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് യാത്രയാവുകയാണ് ചെയ്തത്. സുഭാഷ് ചന്ദ്രൻ എന്ന പേരുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ മനുഷ്യന് ഒരാമുഖം എന്ന നോവലിൽ ഇപ്രകാരം പറയുന്നത്, പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് മരിച്ചു പോകുന്ന ഏക ജീവി മനുഷ്യനാണ്. പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് മരിച്ചു പോകുന്ന ഏക ജീവി മനുഷ്യനാണ് എന്ന് സത്യമാണ്. എത്രയോ പേര് അകാലത്തിൽ മരിച്ചു പോകുന്നു. അധികകാലമൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാനിടയാകാതെ മരിച്ചു പോകുന്ന, അപകടത്തിൽപ്പെട്ടും രോഗം ബാധിച്ചുമൊക്കെ മരിച്ചു പോകുന്ന വളരെയേറെ വ്യക്തികളെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത്. എന്നാൽ പിതാവിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയും, പിതാവ് പൂർണ്ണ വളർച്ചയെത്തി മരിച്ചു പോയ ദിവംഗതനായ ഒരു വ്യക്തിയാണ് എന്ന്. ദൈവം പിതാവിന് നൽകിയ ആയുസ് 76 വർഷം പിതാവ് അത് വളരെ ഫലപ്രദമായിട്ട് ചെലവഴിക്കുകയുണ്ടായി. സഫലമായ ഒരു ജീവിതമായിരുന്നു പിതാവിൻ്റേത്. അത്രമാത്രം തൻ്റെ സമയം ഫലപ്രദമായിട്ട് ചെലവഴിക്കാമായിരുന്നു, അത്രമാത്രം പിതാവ് ഫലപ്രദമായിട്ട് ചെലവഴിച്ചു. അതുകൊണ്ട് തന്നെ ഏറ്റവും ധന്യമായ ഒരു ജീവിതമാണ് പിതാവ് നയിച്ചത്. 1969 നമ്മളിവിടെ ശ്രമിച്ചതുപോലെ പിതാവ് വൈദികനായിട്ട് അഭിഷിക്തനായി. അതിനുശേഷം ഏതാനും വർഷം നമ്മുടെ അതിരൂപതയിൽ പിതാവ് സേവനം അനുഷ്ഠിച്ചു. കൊരട്ടിയിലും കൊറ്റമത്തിയിലും അതുപോലെ തന്നെ നമ്മുടെ കത്തീഡ്രൽ ബെസിലിക്കയിലും പിതാവ് സഹവികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം കുറച്ചു കാലം പിതാവ് നമ്മുടെ അഭിമന്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. അതിനുശേഷമാണ് 1973 പിതാവ് ഉപരിപഠനാർത്ഥം റോമിലേക്ക് അയക്കപ്പെട്ടത്. അവിടെ ചെന്നതിന് ശേഷം പിതാവിനെ അവിടെയുള്ള നയതന്ത്ര കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്നതിന്, ഇവിടെ പരിശീലനം നേടുന്നതിന്, പഠനം നടത്തുന്നതിനുമുള്ള ആ ഒരു ചാൻസ് കിട്ടി. അതിൻ്റെ ഫലമായിട്ട് പിതാവ് അവിടെ പഠനം നടത്തി, പരിശീലനം പൂർത്തിയാക്കിക്കൊണ്ട് വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലുള്ള നയതന്ത്ര കാര്യാലയങ്ങളിൽ, വിവിധ തസ്തികളിൽ പിതാവ് പ്രവർത്തിക്കുകയുണ്ടായി. എല്ലായിടത്തും അധികാരികളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാനായിട്ട് പിതാവിന് സാധിച്ചു. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ പിതാവ് ചെറിയ രാജ്യങ്ങളിലാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിതനായത് എങ്കിൽ പോലും പിന്നീട് വലിയ വലിയ രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പിതാവ് നിയോഗിക്കപ്പെടുകയുണ്ടായി. ഏതാനും വർഷം സേവനം അനുഷ്ഠിച്ചതിന് ശേഷം വത്തിക്കാനിലെ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിലും പിതാവ് അവിടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. ആ അവസരത്തിലാണ് പരിശുദ്ധ പിതാവിനോടൊപ്പം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടൊപ്പം മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ച അവസരത്തിൽ മാർപ്പാപ്പയെ അനുഗമിച്ച ആ സംഘത്തിലെ ഒരു വ്യക്തിയായിട്ട് മാർപ്പാപ്പയുടെ കൂടെ ഇന്ത്യയിൽ വരുവാനുമുള്ള
വലിയ ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചത്. 1999 പിതാവ് മെത്രാനായി മെത്രാപ്പൊലീത്തയായിട്ട് നിയമിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം ഏതാനും രാജ്യങ്ങളിൽ പിതാവ് നയതന്ത്ര കാര്യാലയത്തിൻ്റെ മേധാവിയായിട്ട് അതായത് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് സേവനമനുഷ്ഠിച്ചു. നമ്മളിവിടെ ശ്രവിച്ചതുപോലെ 2011 പിതാവ് ജപ്പാനിലെ പ്രതിനിധിയായിട്ട് നിയമിതനായത്. ഇത്രയും കാലം പിതാവ് ജപ്പാനിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ദീർഘകാലം പിതാവ് അവിടെ സേവനമനുഷ്ഠിച്ചു. ഇതിനിടയിൽ പിതാവിന് 75 വയസ്സ് പൂർത്തിയായി, വിരമിക്കേണ്ട സമയം. പക്ഷെ മാർപ്പാപ്പ പിതാവിനോട് മാർപ്പാപ്പയുടെ സന്ദർശനം ജപ്പാനിൽ മാർപ്പാപ്പ നടത്താൻ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ കുറച്ച് കാലം കൂടി തുടരാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. മാർപ്പാപ്പയുടെ സന്ദർശനം വളരെ വിജയകരമായിട്ട് സംഘടിപ്പിക്കുവാൻ അഭിമന്യ ചേന്നോത്ത് പിതാവിനെ സാധിക്കുകയുണ്ടായി. മാർപ്പാപ്പ തന്നെ പിതാവിനെ വളരെയേറെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയുണ്ടായി. പിതാവ് വീണ്ടും ജപ്പാനിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശുശ്രൂഷയുടെ കാലം ഏതാണ്ട് തീരാറായി വരികയായിരുന്നു. അപ്പോഴാണ് പിതാവിനെ ഈ അസുഖം ബാധിച്ചത്, പിതാവിന് സ്ട്രോക്ക് കിട്ടിയത്. പിതാവ് വീണു, ആ വീഴ്ച അല്പം ഗുരുതരമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അതേ തുടർന്ന് പിതാവ് ഏതാനും ആഴ്ചകൾ ചികിത്സയിൽ കഴിയേണ്ടതായിട്ട് വന്നു. ചികിത്സ കൊണ്ട് ഫലമില്ലാതെയായി. അവസാനം പിതാവ് തൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ തൃക്കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് യാത്രയാവുകയാണ് ചെയ്തത്. പിതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നയതന്ത്രജ്ഞന് ഉണ്ടാകേണ്ടതായ എല്ലാ ഗുണങ്ങളും പിതാവിനുണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു, നല്ലവനും വിശ്വസ്തനുമായ പ്രത്യയെന്ന്. പിതാവിനെ പറ്റി അത് രണ്ടും ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും. പിതാവ് നല്ലവനായിരുന്നു, എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറിയിരുന്ന ഒരു വ്യക്തി. സൗമ്യമായിട്ട് ശാന്തമായിട്ട് എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരു വ്യക്തി. എല്ലാവിധത്തിലുമുള്ള കുറ്റാരോപണങ്ങൾക്കും അതീതനായ ഒരു വ്യക്തിയായിരുന്നു അഭിമന്യ ചേന്നോത്ത് പിതാവ്. തൻ്റെ അധികാരികളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ച വിവേകിയായ വിശ്വസ്തനായ വിജ്ഞാനിയായ ഒരു നയതന്ത്രജ്ഞനായിരുന്നു അഭിമന്യ ചേന്നോത്ത് പിതാവ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഒരു രാജ്യത്തിൻ്റെ, രാജ്യം ചെറുതാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് ഇത്രയും കാലം പ്രവർത്തിക്കുവാനായിട്ട് പിതാവിന് സാധിച്ചത്. അവസാനം ഈയൊരു അപകടത്തെ തുടർന്ന് പിതാവ് നമ്മുടെ എല്ലാം യാത്ര പറഞ്ഞ് പിരിയുകയാണ് ചെയ്തത്. പിതാവിൻ്റെ വേർപാട് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിചാരിതമായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ നിഘണ്ടുവിലെ അവിചാരിതമെന്നോ അപ്രതീക്ഷിതമെന്നോ എന്നുള്ള വാക്കുകളൊന്നുമില്ല. എല്ലാം ദൈവം നിശ്ചയിക്കുന്ന സമയത്താണ് സംഭവിക്കുക. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ നിശ്ചയിച്ചതുപോലെ എല്ലാം സംഭവിക്കുമെന്ന് നമുക്കറിയാം. പിതാവിനെ സംബന്ധിച്ച് പിതാവിൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ പിതാവിനെ ദൈവം തൻ്റെ പക്കലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. ലൂക്കായുടെ സുവിശേഷം 1:23 തിരുവചനത്തിലെ യോഹന്നാൻ മാംദാനയുടെ പിതാവായ സക്കരിയായെ പറ്റി നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്. അവൻ്റെ ശുശ്രൂഷയുടെ ദിനങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ തൻ്റെ ഭവനത്തിലേക്ക് പോയി എന്നു. ചേന്നോത്ത് പിതാവ് പിതാവിൻ്റെ ശുശ്രൂഷയുടെ ദിനങ്ങൾ പൂർത്തിയായപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് പോവുകയല്ല, പിതാവായ ദൈവം തൻ്റെ പക്കലേക്ക് പിതാവിനെ, ചേന്നോത്ത് പിതാവിനെ വിളിക്കുകയാണ് ചെയ്തത്. നീ നല്ല ഓട്ടമോടി, നീ നല്ല യുദ്ധം ചെയ്തു, നിൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നീ നിൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, അതിനാൽ നീതിയുടെ കിരീടം ഞാൻ നിനക്ക് നൽകും എന്ന് തീർച്ചയായിട്ടും അഭിമന്യ ചേന്നോത്ത് പിതാവിനോട് നല്ലവനായ കർത്താവ് പറഞ്ഞു കാണുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുകയാണ്. പിതാവിൻ്റെ വേർപാടിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണ്. വളരെ പ്രത്യേകിച്ച് പിതാവിൻ്റെ കുടുംബാംഗങ്ങൾ, അവരുടെ ദുഃഖം എത്ര വലുതാണെന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ സാധിക്കും. ആ ദുഃഖം സഹിക്കുവാനുള്ള ശക്തി
ഈ വേർപാടിൻ്റെ വേദന സഹിക്കുവാനുള്ള ശക്തി കർത്താവ് അവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഹൃദയപരം പ്രാർത്ഥിക്കാം. അവർക്ക് എല്ലാവരുടെയും പേരിൽ ഞാൻ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും ദുഃഖിതരാണ്. കാരണം അഭിമന്യു ചേർന്നൊറ്റ പിതാവ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായിരുന്നു. അത് നമ്മൾ പരസ്പരം അനുശോചനം അറിയിക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് പിതാവിനെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത്ര വലിയ ഒരു ഭാഗ്യമാണ് പിതാവിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിച്ചത്. അതേ പ്രതി പിതാവിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. അതോടൊപ്പം തന്നെ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് തുടർന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മരിച്ചവരുടെ ശുശ്രൂഷാകർമ്മത്തിലെ മരിച്ചു പോകുന്നവരെ നമ്മളോട് പറയുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിങ്ങൾ അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവനെന്ന് അഭിയൊന്നെ ചേർന്നോത്ത പിതാവും നമ്മളോട് ഇന്ന് പറയുന്നത്, പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്: ഞാൻ നിങ്ങൾ ഇന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നമ്മൾ ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. അഭിമന്യ ചെന്നോത്ത പിതാവിന് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാം. എല്ലാവർക്കും ഞാൻ എൻ്റെ ആത്മാർത്ഥമായ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുൻപായിട്ട് നമ്മുടെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി കുര്യൻ ജോസഫ് എന്നെ വിളിച്ചിട്ട് പറയുകയുണ്ടായി, എനിക്ക് ചെന്നത്ത് പിതാവിനെ വളരെ അടുത്ത് പരിചയമുണ്ടായിരുന്നു, പിതാവിൻ്റെ ഒരു സ്നേഹിതനായിരുന്നു. പിതാവ് അവിടെ ചെല്ലുമ്പോൾ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും എൻ്റെ അനുശോചനം, അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കണമെന്ന് അത് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ചെന്നോത്ത് പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവരാശ്വാസ വചനം: നല്ലവനായ പ്രത്യ, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ആശ്വാസ വചനം ലഭിക്കുവാനുള്ള അനുഗ്രഹം, ശ്രമിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ ബലി നമുക്ക് അർപ്പിക്കാം. നല്ല ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ അഭിമന്യു ജോസഫ് ചേന്നത്ത് പിതാവിൻ്റെ ആത്മശാന്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷാകരമായ കുരിശുമരണത്താൽ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത മിശിഹായെ, അങ്ങയുടെ തിരുശരീരത്വങ്ങൾ ബലിയർപ്പിക്കുകയും അവയാൽ പോഷിപ്പിക്കപ്പെടുകയും ചെയ്ത അഭിമന്യ പിതാവിൻ്റെ ആത്മാവിന് നിത്യാനന്ദം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് അങ്ങയെ അനുഗമിക്കുകയും ഉത്തരവാദിത്വമേറിയ അജപാലക ജോലികൾ വിശ്വസ്തതയോടെ നിർവഹിക്കുകയും ചെയ്ത ഈ വൈദിക മേലധ്യക്ഷന് നിത്യാശ്വാസം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദരിദ്രരെ സഹായിക്കുകയും രോഗികളെ ആശ്വസിപ്പിക്കുകയും പരദേശികളെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പരസ്നേഹത്തിൻ്റെ കൽപ്പന പ്രായോഗികമാക്കിയ ഇദ്ദേഹത്തെ ലോകാരംഭത്തിൽ തന്നെ അങ്ങ് സജ്ജമാക്കി വെച്ചിരിക്കുന്ന നിത്യാനത്തിന് അവകാശിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിൽ നിന്ന് വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുകയും സേവന ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവർ വിനയപൂർവ്വം സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവാലയ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സ്വർഗത്തിൻ്റെ മനോഹാരിത കാണുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ വെച്ച് ദിവ്യ കീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രീതിപ്പെടുത്തിയ ഇദ്ദേഹത്തിൻ്റെ നാവ് സ്വർഗത്തിൽ വെച്ച് നിത്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രകീർത്തിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരമേറിയ ചുമതലകളുടെ നിർവഹണത്തിൽ ഇദ്ദേഹത്തിന് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനും മനുഷ്യവർഗത്തിന്റെ രക്ഷകനുമായ കർത്താവേ, അവേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന അഭിവന്യജ എന്നോത്തു പിതാവിനെ അനുഗ്രഹിക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് വിശുദ്ധരുടെ സമൂഹത്തിലെ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനാ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കര കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഒത്തിടുവാൻ
ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ യേശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസ്ഥയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനാ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗീയത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കൃപാനേന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കൃപാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. മരണം മൂലം ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ പാത്രിയാർക്കീസുമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റു ജീവിതാന്തസ്സുകളിൽ പെട്ട പരേതർക്കും, പ്രത്യേകിച്ച് അഭിവന്യ ജോസഫ് ചേന്നത് പിതാവിനു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാനും മത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവുമാകാനും വേണ്ടി
ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനിയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും വേണ്ടിയും മറ്റെല്ലാവർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധി. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു, പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള പറ്റകൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഖമണ്ഡപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും പെട്ട് ആരാധിക്കുന്നു. അക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് ധനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തനതനെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച്
ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഇന്ന് ഞങ്ങളെ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകരക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമ്മതരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സർവത്രേ സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രാപുരിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഉപദാധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കതോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത ആത്മായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരി എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നുകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകമായ അഭിവന്ദ്യ ജോസഫ് ചേനോത്ത് പിതാവിന് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശവും പ്രതീക്ഷിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കനികാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭവന സ്മരണ അങ്ങയുടെ അവനനിയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശോമിശയായി അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിയാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായവും അടയാളത്താൻ മുദ്ര തരും പരിശുദ്ധ കതോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ
ഈശോമിശയുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവേൻ. സമാധാനത്തോടുകൂടെ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ വൃദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നോമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേ കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴുമെന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെൻ്റെ അപരാധങ്ങൾ കനിവിയന്നു മറക്കേണമേ. കൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചന യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലെ വിദ്വേഷത്തിൽ നിന്ന്
നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യവും ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനം നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും അന്ന് ഏർന്ന് അങ്ങയെ വിളിച്ച പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ നല്ലവനാ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അതിന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധേനത്തിനുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനും നീതിമാനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവർ അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തേണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവേ മിശിഹായുടെ പ്രസാദവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയമാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ ക്രമം ഇപ്രകാരമായിരിക്കും. ബഹുമാനപ്പെട്ട വൈദികർക്കും മറ്റുള്ള എല്ലാ വിശ്വാസികൾക്കും അവർ നിൽക്കുന്ന ഇടങ്ങളിൽ കാർമ്മികർ വിശുദ്ധ കുർബാന എത്തിച്ചു തരുന്നതായിരിക്കും. അകലം പാലിച്ച് നിൽക്കാനും വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുങ്ങാം. പാരിഷ് ഹാളിലുള്ളവർക്കും വിശുദ്ധ കുർബാന അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും. യേശുവിൻ ശരീരമേ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ഈ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപരം അങ്ങ് യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതിയും അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. മനുഷ്യവർഗത്തിൻ്റെ പ്രതിയാഴ്ചയായ മിശിഹായെ, അമർത്ഥതയുടെ ദൗഷിതമായ കൃപാനുവഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ഈ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിൻ തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥ നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചെന്നു നീ, നിന്തിരു രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നരനേകീനി സ്വർഗം നേടിടുമൊരു നാളിൽ, മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ പുണരട്ടേ.
സ്മരണ ഉയർത്തിടുമേ. ബലിയിൽ ചേർന്നവരെല്ലാരും കൃപയാലെന്നും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി, ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. നമുക്ക് അല്പസമയം ഇരിക്കാം. ഇപ്പോൾ അതിരൂപത ചാൻസലർ ബഹുമാനപ്പെട്ട വർഗീസ് പെരുമായനച്ചൻ അനുശോചന സന്ദേശങ്ങൾ വായിക്കുന്നു. അഭിവന്യ ജോസഫ് ചേന്നോത്ത് പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞതു മുതൽ വിവിധ തലങ്ങളിലുള്ള നിരവധി പേരാണ് അഭിവന്യ പിതാവിൻ്റെ കുടുംബാംഗങ്ങളെയും എറണാകുളം അങ്കമാരി അതിരൂപതയെയും അനുശോചനം അറിയിച്ചത്. നമ്മൾ അവയിൽ ചിലത് ഈ സമയം വായിച്ചു കേൾക്കും. അതിനു മുമ്പായി അഭിവന്യ ചേന്നോത്ത് പിതാവും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള വാത്സല്യത്തിൻ്റെ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു സന്ദേശം നമ്മൾ ശ്രവിക്കും. ചേന്നൊത്ത് പിതാവ് രോഗബാധിതനായി ആശുപത്രിയിലായിരുന്ന സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ചേന്നൊത്ത് പിതാവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ സംഭാഷണത്തിൻ്റെ ഓഡിയോ മെസ്സേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് ഇറ്റാലിയൻ ഭാഷയിലാണ്. അഭിവന്യ ചേന്നൊത്ത് പിതാവും മാർപ്പാപ്പയും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം അത് സൂചിപ്പിക്കുന്ന, വ്യക്തമാക്കുന്ന ഒരു സംഭാഷണമാണിത്. മാർപ്പാപ്പ നവംബർ മാസത്തിൽ 2019 നവംബർ മാസത്തിൽ ജപ്പാൻ സന്ദർശിച്ചപ്പോൾ ചേന്നൊത്ത് പിതാവാണ് വേണ്ട എല്ലാ ക്രമീകരണം ചെയ്തത് എന്ന് നമ്മൾ കേട്ടു. അതിൻ്റെ വെളിച്ചത്തിലേക്കുണ്ടായ വാത്സല്യത്തിൻ്റെ ഒരു സംഭാഷണമാണ്. നമുക്ക് ആദ്യം അതിൻ്റെ ഓഡിയോ ഒന്ന് ഇറ്റാലിയൻ ഭാഷയിൽ കേൾക്കാം. ഞാൻ അതിൻ്റെ തർജ്ജമ അതിന് ശേഷം പറയാം. Yo voglio dire che sono vicino, che prego per lei. Io sono Papa Francesco, sono vicino a lei. Il Signore non abbandona mai. Tu in un altro modo, lui sa risolvere le situazioni. Io prego per lei e le do la mia benedizione, del Padre, del Figlio e dello Spirito Santo. E lei preghi per me. Grazie. മാർപ്പാപ്പയുടെ സ്വരമാണ് നമ്മൾ കേട്ടത്. ചേന്നൊത്ത് പിതാവിനോട് ഫോണിൽ പറയുന്നത് ഇപ്രകാരമാണ്. പിതാവെ, വിളിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയാണ്. അങ്ങേക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പിതാവിനോട് കൂടെയുണ്ട്. കർത്താവ് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രതിസന്ധികളെ പരിണമിപ്പിക്കുവാൻ ദൈവത്തിനറിയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അങ്ങേക്ക് എൻ്റെ ആശീർവാദം നൽകുന്നു. എനിക്ക് വേണ്ടി പിതാവും പ്രാർത്ഥിക്കണം. നന്ദി. ഇപ്രകാരം ഫോണിൽ സംസാരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അഭിവന്യ ചേന്നോത്ത് പിതാവ് നിര്യാതനായത്. മരണവിവരമറിഞ്ഞ ഫ്രാൻസിസ് പാപ്പ സ്റ്റേറ്റ് സെക്രട്ടറി കാർഡിനൽ പിയത്രോ പരളിൻ വഴി അനുശോചന സന്ദേശം അഭിവന്യ ആലഞ്ചേരി പിതാവിന് അയച്ചത് ഇപ്പോൾ ശ്രവിക്കാം. His Holiness Pope Francis was deeply saddened to learn of the untimely death of the Most Reverend Joseph Chennoth and sends heartfelt condolences to his family as well as to the clergy, religious and lay faithful of the Archdiocese of Ernakulam Angamali. With deep appreciation for the late Archbishop's pastoral zeal and many years of generous and devoted service to the Apostolic See, His Holiness commends his noble soul to the mercy of Almighty God. To all who mourn Archbishop Chennoth in the hope of the resurrection, the Holy Father cordially imparts his apostolic blessings as a pledge of peace and consolation in the Lord. കാർഡിനൽ പിയത്രോ പരളിൻ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. റോമിലെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ
കാർഡിനൽ ലയണാർഡോ സാന്ത്രിയുടെ സന്ദേശം. യുവർ ബെയാറ്റിറ്റ്യൂഡ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി. Having heard of the sudden demise of His Excellency Mar Joseph Chennoth, Apostolic Nuncio in Japan, the collaborators of this dicastery join with me in expressing heartfelt condolences to his family, the Archeparchy of Ernakulam Angamari, and the entire Siro Malabar Major Archiepiscopal Church. His Excellency devoted most of his priesthood to working in the diplomatic service of the Holy See. As Nuncio, he represented the Holy Father in the Central African Republic, Chad, Tanzania, and most recently in Japan, where he had the joy of welcoming Pope Francis last November. By his exemplary life, His Excellency was also a distinguished representative of the Siro Malabar Church. In devotedly fulfilling the important missions entrusted to him by the Roman Pontiff, he was always conscious of his identity as an ambassador of Christ and a bishop of the Catholic Church, animated by the truths of the faith and apostolic zeal for souls. May his witness inspire all of us to ever greater fidelity, and may his soul rest in peace. An eternal light shine upon him. With my most cordial and fraternal regards in Christ, Leonardo Cardinal Sandri, Prefect of the Congregation for the Oriental Churches. Indire Apostolic Nuncio Abhivanya Jambyattista di Quattro Archbishop in the Sannesham. Your Beatitude, George Cardinal Arancieri. With much grief, I received the sad news of the demise of His Grace, Most Reverend Joseph Chennoth, Apostolic Nuncio to Japan. Archbishop Chennoth, who hailed from your Archeparchy, was a person of immense apostolic zeal. He led an exemplary Christian life in the service of the Gospel and the Church. In prayer, I join the mourning of your Archdiocese and the family members of the deceased Apostolic Nuncio. I thank the Lord for his life of dedicated service to the Universal Church and his inspiring witness of God's love. May the Lord welcome him into his heavenly kingdom. In conveying my sympathies to you and to his family members, I assure your Eminence a special remembrance of him during the Eucharistic liturgy, so that the merciful God may give comfort to all those who mourn for him. With my prayerful and respectful regards, Archbishop Jambattista di Quattro, Apostolic Nuncio. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അയച്ചു തന്ന സന്ദേശം. അഭിവന്യ ആർച്ച്ബിഷപ്പ് ജോസഫ് ചേന്നോത്ത് പിതാവിൻ്റെ വിയോഗത്തിൽ അനുശോചിക്കുന്നു. ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതിയായി സേവനം ചെയ്യുന്നതിനിടെയുണ്ടായ അദ്ദേഹത്തിൻ്റെ നിര്യാണം വേദനാജനകമാണ്. വിവിധ രാജ്യങ്ങളിലെ വത്തിക്കാൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ പ്രശംസനീയമായി സേവനമനുഷ്ഠിച്ച ആർച്ച്ബിഷപ്പ് ജോസഫ് ചേന്നോത്തിൻ്റെ വേർപാട് സഭാവിശ്വാസികൾക്കെന്ന പോലെ പൊതുസമൂഹത്തിനും വലിയ നഷ്ടമാണ്. അർപ്പണ മനോഭാവത്തോടെ സേവനം നടത്തിയ വൈദിക ശ്രേഷ്ഠനെയാണ് ക്രൈസ്തവ സഭയ്ക്ക് നഷ്ടമായത്. ആദരാഞ്ജലികൾ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയുടെ അനുശോചന സന്ദേശം. വൈദിക ജീവിതത്തിലും വിശ്വാസ മാർഗത്തിലും എന്നും ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച പുരോഹിത ശ്രേഷ്ഠനായിരുന്നു കാലം ചെയ്ത അഭിവന്യ ആർച്ച്ബിഷപ്പ് ജോസഫ് ചേന്നോത്ത് പിതാവ്. കൂടുതൽ കാലം കേരളത്തിന് പുറത്താണ് അഭിവന്യ പിതാവ് സേവനമനുഷ്ഠിച്ചിരുന്നതെങ്കിലും എപ്പോഴും നാടിനോടുള്ള സ്നേഹവും അടുപ്പവും അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. വത്തിക്കാൻ്റെ നയതന്ത്ര പ്രതിനിധി എന്ന നിലയിലും സ്ഥാനപതി എന്ന നിലയിലും ലോകമെങ്ങും സഞ്ചരിക്കുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്ത അഭിവന്യ പിതാവ് അക്ഷരാർത്ഥത്തിൽ മലയാളിയായ ആഗോള പൗരനായിരുന്നു. ഭാരത കത്തോലിക്ക സഭ ലോകത്തിന് സംഭാവനം ചെയ്ത ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളിൽ പ്രഥമസ്ഥാനീയനാണ് അദ്ദേഹം. പ്രിയപ്പെട്ട ജോസഫ് ചേന്നോത്ത് പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കൂപ്പുകൈകളോടെ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിലും
പിതാവിൻ്റെ സ്വഭവനത്തിലും ഇവിടെ കോക്കമംഗലം സെൻറ് തോമസ് ദേവാലയത്തിലും വന്ന് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തത് നിരവധി പേരാണ്. അഭിവന്യ പിതാക്കന്മാരായ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ, വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത, ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം, സീറോ മലബാർ ക്യൂരിയ ബിഷപ്പ് ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, ഇരിങ്ങാലക്കുടം മെത്രാൻ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ, കാഞ്ഞിരപ്പള്ളി രൂപത മുൻ മെത്രാൻമാർ മാത്യു അറയ്ക്കൽ, കൊല്ലം രൂപത മുൻ മെത്രാൻ ബിഷപ്പ് സ്റ്റാൻലി റോമൻ, ആലപ്പുഴ മെത്രാൻ ബിഷപ്പ് ജെയിംസ് സാനാമ്പറമ്പിൽ തുടങ്ങിയ പിതാക്കന്മാർ ഈ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അഭിവന്യ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ വിവിധ നേതാക്കൾ ഈ ദിവസങ്ങളിൽ വന്ന് അനുശോചനം അറിയിക്കുകയും അഭിവന്യ പിതാവിനോട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. എറണാകുളം എം എൽ എ ശ്രീ ടി ജെ വിനോദ്, തൃക്കാക്കര എം എൽ എ ശ്രീ പി ടി തോമസ്, അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ, ചേർത്തല എം എൽ എയും മന്ത്രിയുമായ ശ്രീ പി തിലോത്തമൻ, ആലപ്പുഴ കളക്ടർ ബഹുമാനപ്പെട്ട എ അലക്സാണ്ടർ സാർ, വിവിധ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ എന്നിവർ ഇന്ന് ഈ ദിവസം വന്ന് അഭിവന്യ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും നമ്മളോട് അനുശോചനം അറിയിക്കുകയും ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം നേരിട്ട് വരാനാകാത്തതുകൊണ്ട് അനുശോചന സന്ദേശം അറിയിച്ച നിരവധി പേരുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് ജോസഫ് പവത്തിൽ, തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോർജ് ഞരളക്കാട്ട് പിതാവ്, വരാപ്പുഴ അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, അഭിവന്യ ചേന്നോത്ത് പിതാവ് സേവനം ചെയ്തിട്ടുള്ള വിവിധ നുൻഷിയേച്ചറുകളിലെ നുൻഷിയോമാർ, എറണാകുളം എം പി ശ്രീ ഹൈബി ഈഡൻ, ആലപ്പുഴ എം പി ശ്രീ എ എം ആരിഫ്, ശ്രീ ഉമ്മൻചാണ്ടി, അഭിവന്യ മനത്തോടത്ത് പിതാവ് സൂചിപ്പിച്ചതുപോലെ മുൻ ജസ്റ്റിസ് ശ്രീ കുര്യൻ ജോസഫ് തുടങ്ങിയ നിരവധി പേരാണ് നമ്മളോട് പ്രാർത്ഥനയും അനുശോചനവും അറിയിച്ചിട്ടുള്ളത്. എല്ലാവരെയും അതിരൂപതയും അഭിവന്യ പിതാവിൻ്റെ കുടുംബാംഗങ്ങളും നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അഭിവന്യ ആർച്ച് ബിഷപ്പ് ജോസഫ് ചേന്നോത്ത് പിതാവിൻ്റെ മൃതദേഹ സംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അഭിവന്യ ചേന്നോത്ത് പിതാവ് വിശ്വസ്തതാപൂർവം പൂർത്തിയാക്കിയ പുരോഹിത ശ്രേഷ്ഠ ജീവിതത്തിന് ദൈവം നൽകുന്ന നിത്യസമ്മാനത്തെ സൂചിപ്പിച്ച് ആദ്യത്തെ പ്രാർത്ഥനയെ തുടർന്ന് അഭിവന്യ ആലഞ്ചേരി പിതാവ് ജോസഫ് ചേന്നോത്ത് പിതാവിനെ മുടിയണിയിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരായ ആന്റണി കരിയിൽ പിതാവേ, ജേക്കബ് മനത്തോടത്ത് പിതാവേ, ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, ആത്മായ സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യതയിലേക്ക് യാത്രയായ അഭിവന്യ ആർച്ച് ബിഷപ്പ് ജോസഫ് ചേന്നോത്തിൻ്റെ മൃതസംസ്കാര ചടങ്ങുകളിലെ സമാപന ശുശ്രൂഷയിലാണല്ലോ നാം ഇപ്പോൾ. ടോക്കിയോവിലും പിതാവിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയുടെ അർപ്പണവും ഉണ്ടായിരുന്നു. അഭിവന്യ പിതാവിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ദീപ്തമായ ഓർമ്മകളുണ്ട്. എനിക്ക് അദ്ദേഹത്തോടുള്ള പരിചയം ആരംഭിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷ എറണാകുളത്ത് ആരംഭിച്ചതോടെയാണ്. എല്ലാ വർഷവും അവധിക്ക് വരുമ്പോൾ പിതാവ് എറണാകുളം ആർച്ച് ബിഷപ്പ് ഹൗസിലെത്തുകയും അവിടെ പിതാക്കന്മാരോടും അച്ഛന്മാരോടും മറ്റു ശുശ്രൂഷകരോടും സൗഹൃദം പുലർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. സമയമുള്ളപ്പോൾ ഒരു ദിവസമെങ്കിലും അവിടെ താമസിക്കുകയും ചെയ്യുമായിരുന്നു. പിതാവിൻ്റെ സംസാരവും പ്രവർത്തന രീതികളും
എല്ലാവർക്കും ഹൃദ്യമായി അനുഭവപ്പെട്ടിരുന്നു. പിതാവിന് മസ്തിഷ്ക രക്തസ്രാവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച നിമിഷം മുതൽ ടോക്കിയോ നുൻഷിയേച്ചറിലെ ഫസ്റ്റ് കൗൺസിലറായ മൺസിഞ്ഞോർ വെച്ചേസ്ലാവ് ടുമീർ നമ്മോട് നിരന്തരം ഇമെയിലിലൂടെ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ലഭിച്ച വാർത്തകൾ ഞാൻ പിതാക്കന്മാരെയും ബന്ധപ്പെട്ടവരെയും അറിയിക്കുന്നുമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 8 അദ്ദേഹത്തിന് മസ്തിഷ്ക ആഘാതം ഉണ്ടായി. അതിനുശേഷം 4 ആശുപത്രിയിൽ അബോധ അവസ്ഥയിലായിരുന്നു അദ്ദേഹം. സെപ്റ്റംബർ 7 മരണവും സംഭവിച്ചു. വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയങ്ങളിലെ വൈദികൻ എന്ന നിലയിലും മെത്രാൻ എന്ന നിലയിലുമുള്ള സേവനങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അഭിവന്യ ജൈക്കബ് മനത്തോടത്തെ പിതാവ് ചരമപ്രഭാഷണത്തിൽ സവിസ്തരം അതേക്കുറിച്ച് പ്രതിപാദിച്ചുവല്ലോ. പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വത്തിക്കാൻ കാര്യാലയങ്ങളിലായിരുന്നു വൈദികൻ എന്ന നിലയിൽ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇടയ്ക്ക് യൂറോപ്പിലെ ബെൽജിയം, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നുൻഷ്യമായി സേവനം ചെയ്തത് ആഫ്രിക്കയിലെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്ക്, ചാഡ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലും അവസാനമായി ജപ്പാനിലുമായിരുന്നു. പിതാവിൻ്റെ മരണത്തിന് ശേഷം ടോക്കിയോയിലെ നുൻഷ്യേച്ചറിൽ നിന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച മൺസിഞ്ഞോർ വെച്ചസ്ലാവ് ടുമീർ അച്ഛൻ എനിക്കെഴുതിയ ഇമെയിലിൽ പിതാവിനെക്കുറിച്ച് പറയുന്ന 3 ഇവിടെ ഉദ്ധരിച്ചു കൊള്ളട്ടെ. ഹി വാസ് എ വാം, കൈൻഡ് ആൻഡ് പയസ് പേഴ്സൺ, നോട്ടഡ് ഫോർ ഹീസ് മരിയൻ ഡിവോഷൻ. ഹി മെറ്റ് എവ്രി വൺ വിത്ത് എ സ്മൈൽ ആൻഡ് വേർഡ്സ് ഓഫ് എൻകറേജ്മെൻറ്റ്. ഹി വിൽ ബി ഗ്രേറ്റ്ലി മിസ്ഡ്. ഈ വാചകങ്ങളിൽ നിന്നും പിതാവിൻ്റെ വ്യക്തിത്വത്തെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെയും ഇന്നും ദീപിക ദിനപത്രത്തിൽ വന്ന സപ്ലിമെൻറ്റുകളിൽ നിന്നും പിതാവിൻ്റെ ശുശ്രൂഷ മേഖല എത്ര വ്യാപകമായിരുന്നെന്നും സാർവത്രിക സഭയിലെയും കേരളത്തിലെ സഭയിലെയും വൈദിക സമർപ്പിത ശുശ്രൂഷ മേഖലകളിൽ പിതാവ് എത്രമാത്രം നിശബ്ദമായി ബന്ധപ്പെട്ടിരുന്നുവെന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കോക്കമംഗലത്തെ ഈ ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ ഉദാരമായ സംഭാവന നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. സഭയുടെ പൊതുവായ കാര്യങ്ങളിലും പിതാവ് താൽപ്പര്യപൂർവ്വം സഹകരിച്ചിരുന്നു. നയതന്ത്രജ്ഞതയിൽ ആത്മീയത ഉൾച്ചേർത്ത് ക്രൈസ്തവ സാക്ഷ്യം നൽകുവാൻ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എല്ലാ ദിവസവും ദീർഘനേരം പിതാവ് പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്നു. 75 പൂർത്തിയായ സന്ദർഭത്തിൽ ഔദ്യോഗിക ശുശ്രൂഷ സമാപിപ്പിക്കാനുള്ള ആഗ്രഹം അഭിവന്യ പിതാവ് പരിശുദ്ധ പിതാവിനെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ശുശ്രൂഷയിൽ തുടരാനായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശം. 1 2019 പരിശുദ്ധ പിതാവിൻ്റെ വിജയകരമായ ജപ്പാൻ സന്ദർശനത്തിന് നേതൃത്വം നൽകിയ ചേന്നോത്ത് പിതാവിനോട് ശുശ്രൂഷയിൽ തുടരാനാണ് പരിശുദ്ധ പിതാവ് വീണ്ടും പറഞ്ഞത്. ഔദ്യോഗിക ശുശ്രൂഷകളിൽ നിന്ന് വിരമിക്കുമ്പോൾ കേരളത്തിൽ വന്ന് താമസിക്കുവാനാണ് പിതാവ് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ വിശ്രമ ജീവിതകാലം ചെലവഴിക്കാൻ പിതാവ് ആഗ്രഹിച്ചു. പിതാവിൻ്റെ ആഗ്രഹം ഞാൻ മെത്രാന്മാരുടെ സിനഡിൽ പറയുകയും പിതാക്കന്മാർ അത് സന്തോഷത്തോടെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മസ്തിഷ്ക ആഘാതമുണ്ടാകുന്നതിന് മുമ്പ് ഇക്കാര്യം സൂചിപ്പിച്ച പിതാവ് എനിക്ക് എഴുതിയിരുന്നതുമാണ്. അപ്പോഴാണ് ആകസ്മികമായ ഈ വേർപാട്. അഭിമന്യ പിതാവിൻ്റെ മരണവാർത്ത
അറിയുന്നതിന് മുമ്പ് പരിശുദ്ധ പിതാവിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം. പരിശുദ്ധ പിതാവ് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനിലൂടെ നൽകിയ സന്ദേശം, പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ പ്രീഫെക്ടർ കർദിനാൾ ലിയോണാർഡോ സാൻഡ്രിയുടെ സന്ദേശം, നമ്മുടെ അപ്പസ്റ്റോളിക് നുൻഷിയോ അഭിവന്യ ജംബത്തിസ്ത്രോ ദി ക്വാത്രോയുടെ സന്ദേശം, ഇപ്രകാരം സഭയുടെ ഭാഗത്തു നിന്ന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഈ പ്രധാനപ്പെട്ട സഭാ ശുശ്രൂഷകർ ചെയ്ത എല്ലാ നല്ല മനസ്സിനും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ശ്രീ രമേശ് ചെന്നിത്തലയുടെയും സന്ദേശങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. അഭിമന്യ പിതാവിൻ്റെ ആശുപത്രിയിലെ ചികിത്സ നിർവഹിക്കുന്നതിനും പിന്നീട് മൃതദേഹം ഇന്ത്യയിലേക്ക് അയക്കുന്നതിനും മറ്റുമായി ടോക്കിയോയിലെ വത്തിക്കാൻ കാര്യാലയം ചെയ്ത സേവനം സ്തുത്യർഹമാണ്. നമുക്കവരോട് നന്ദിയുള്ളവരായിരിക്കാം. വന്യപിതാവിൻ്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോൾ മുതൽ ഈ സമയം വരെ എല്ലാ കാര്യങ്ങളും ക്രമമായി നടത്തുന്നതിന് അധ്വാനിച്ച എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി പറയുന്നു. വത്തിക്കാൻ പ്രതിനിധി എന്ന നിലയിൽ അഭിമന്യു ജോസഫ് ചേന്നോത്ത് പിതാവിൻ്റെ മൃതദേഹ സംസ്കാരം സംസ്ഥാന ബഹുമതികളോടെ നടത്താൻ നടപടികൾ സ്വീകരിച്ച സംസ്ഥാന സർക്കാരിനും പോലീസ് അധികാരികൾക്കും സഭയുടെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ചേന്നോത്ത് പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും കോതമംഗലം ഇടവകയോടും അനുശോചനം അറിയിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് അഭിമന്യ പിതാവിന് നിത്യശാന്തി നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിടവാങ്ങുന്നേ വിടവാങ്ങുന്നേ
ചേന്നോത്തുപിതാവിന്റെ മൃതദേഹം ദേവാലയത്തിന്റെ പ്രധാന വാതിൽക്കൽ വെച്ച് ബന്ധുക്കൾ ഏറ്റുവാങ്ങി പ്രദക്ഷിണമായി കായൽ തീരത്തുള്ള കൽക്കുരിശ് ചുറ്റി ദേവാലയത്തിന്റെ മുൻഭാഗത്തേക്ക് കടന്നു വരുന്നു. അവിടെ വെച്ചായിരിക്കും പിതാവിന് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ആദരവ് പ്രകടിപ്പിക്കുക. തുടർന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രത്യേക കബറിടത്തിൽ പിതാവിനെ സംസ്കരിക്കുന്നു. ദുഃഖസാന്ദ്രമായ ഈ നിമിഷങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ തനിക്കായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തേക്ക് യാത്രയാകുന്ന ജോസഫ് ചേന്നോത്ത് പിതാവിനെ ഇനി സ്വർഗത്തിൽ പരസ്പരം കാണാമെന്ന ഉറപ്പോടെ സ്നേഹപൂർവം ചോദിക്കുന്നു നിങ്ങളെ
കണ്ണുനീരുകൊണ്ട് കിടക്ക ഞാൻ നനച്ചു നിൻമരണത്തിൽ തിരുസഭ കരയുന്നു ബലിവേദികയും മിഴിനീർത്തൂകുന്നു ദൈവം തന്റെ ജനത്തെ മോചിപ്പിച്ചു മൃതിയുടെ മരണം താണുനിലയ്ക്കുന്നു പുനരുത്ഥാനം പൊടി നടക്കുന്നു Stand up, please.
ലോഡിംഗ് പൊസിഷൻ വൺ റൗണ്ട് ലോഡ് Thank you.
തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇദ്ദേഹത്തെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പോവുക മുറ പോൽ വന്യ ഗുരുവിൻ മണവർ ചേരാൻ പരിശുദ്ധന്മാർ ആദരവോടെ സ്വാഗതമരുളും. ഹൃദയം കേണുരുകുന്നു തിരുസഭയങ്ങേ വിരഹദിനത്തിൽ വിലപിക്കുന്നു ദേവിപീഠമിതാ നിശ്ചഞ്ചലമാ കഥനം കൊള്ളൂ സുവിശേഷത്തിൻ ദീപ്തി പരത്താ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്നെ അധ്വാനിച്ചു ജീവൻ നൽകും പരമോന്നതമാ കൂദാശകളാ ദുഃഖിതരിൽ നീ ആശ്വാസത്തിൻ കിരണമുയർത്തി ത്രികമാം ആശ വളർത്തും തിരുവാണികളാൽ കൂരിരുൾ നിറയും കരളിൽ പുത്തൻ ജീവനുണർത്തി അധ്വാനത്തിൻ കതിരുകൾ കൊയ്യാ ഉയരുക പിന്നെ വന്ദനമരുളാ ആത്മജരെല്ലാം കലരാതുലകിൽ ജീവിച്ചിടുവാൻ ദുഃഖിതരാം നിൻ തനയർക്കായി നീ പ്രാർത്ഥിക്കണമേ മൃതിയുടെ വരവിൽ പുതിയൊരു ജീവൻ പകരാൻ പോരും ദൈവകുമാര വത്സലസുധനേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും പുരോഹിത പട്ടത്താൽ അനുഗ്രഹീതവുമായ ഈ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സോപാ കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, അങ്ങ് അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കുകയും
ഈ കബറിടം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലെന്നേക്കും ആമേൻ. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രനെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര, ഇതുവരെ ഞങ്ങളങ്ങയെ അനുഗമിച്ചു. ഇനി ദൈവത്തിൻ്റെ മാലാഖമാറങ്ങയെ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങയെ ഉയർപ്പിച്ച് തൻ്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള ദിവ്യബലികൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടം എത്ര മനോഹരമാം. അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ ജനനവുമാം. സമ്പാദിപ്പവൻ ഈശ്വരനാൽ സമ്പാദിക്കുക ഇവയൊന്നും വിധിയുടെ ചുഴിയിൽ താഴില്ല. എന്തിനു ധനവും ശ്രേയസ്സും നേടാൻ മാനവൻ അലയുന്നു. കടശിയിൽ ഉൾക്കട മരണത്തിൻ കരയിലടിച്ചവ തകരില്ലേ. വൻമഴ പെയ്തു കാറ്റൂതി വെള്ളം പൊങ്ങി നിറഞ്ഞൊഴുകി. കല്ലിലുയർത്തിയ ബലവത്ത വീടൊരു കേടുഭവിച്ചില്ല. വിശ്വസ്തതയിലുറച്ചവനാം ഭൃത്യനു മോദമുടകിലേശൻ. വരദാനങ്ങളും ഉന്നതമാം പരമാനന്ദവും അരുളുന്നു. വിളക്കിൽ നിറച്ച നിശം കാത്തുകഴിച്ചൊരു കന്യകളിൽ പ്രീതി കലർന്നു മണവാളൻ മണവറയിനി കൈക്കൊണ്ടു. നൽകിയ ജോലികളെല്ലാമൻ ചെയ്തു കഴിഞ്ഞു ഞാൻ. ഇനി നിൻ ദിവ്യ മഹത്വത്തിൻ കതിരുകൾ എന്നിൽ നിറയ്ക്കണമേ. നിൻ തിരുഭവനം കാത്തിടുവാൻ അതിന് മനോജ്ഞത ചേർത്തിടുവാൻ ജീവിതമഖിലം നിറവലിയാൻ അർപ്പിച്ചവനിൽ കനിയണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പശ്ചാത്തപിക്കുന്ന ഭാവികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മാലാഖാമാരോടുകൂടെ സ്വർഗത്തിനങ്ങേ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം നൽകുന്നവനുമായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ആമേൻ. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം.
ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജന ഭാഗ്യം നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജന ഭാഗ്യം വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിത് കേൾക്കും മനുജന ഭാഗ്യം നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു കർത്താവേ എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി കർത്താവേ എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു മനുഷ്യരെ അങ്ങ് പൊടിയിലേക്ക് പിന്തിരിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുന്നെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങേക്ക് ആയിരം മത്സരങ്ങൾ അസ്തമിച്ച ഒരു ദിവസം പോലെയും രാത്രിയുടെ യാമം പോലെയും ആകുന്നു ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു രാവിലെ പൂവിടുകയും വൈകുന്നേരം വാടിക്കളയുകയും ചെയ്യുന്ന വയലിലെ പുഷ്പം പോലെ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേൻ കർത്താവേ എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കുക നമുക്ക് സമാധാനം മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ പാപികളും ബലഹീനരുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അഭിമന്യ ജോസഫ് ചിന്നോത്ത് പിതാവിന്റെ ആത്മാവിനെത്തിയ ആശ്വാസം നൽകണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ മരിച്ചവരെ അങ്ങ് കണ്ണാപുരം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നിത്യമഹത്വം അണിയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം അനുഗ്രഹിക്കണമേ സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുത്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന വന്യപിതാവിന് മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ദേഹത്തെ സ്വീകരിക്കണമേ ഈ സംസ്കാരകർമ്മത്തിൽ സംബന്ധിച്ച് ഈ വൈദിക മേലധ്യക്ഷനെ ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്നേഹമുള്ളവര് പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ എല്ലാം സമാപിച്ചിരിക്കുന്നു ഇനിയും ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാനുള്ളവർക്ക് അത് ചെയ്യാം ആ സമയത്ത് സോണി പാലത്തറച്ചൻ നമുക്കെല്ലാവർക്കും വേണ്ടി നന്ദി പറയും രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് പിതാവ് കഴിഞ്ഞ വർഷം ജൂബിലി ആഘോഷിച്ചതാണ് അതിൻ്റെ സ്മാരകമായിട്ട് ഇടവകക്കി ഒരു ജനറേറ്ററാണ് വാങ്ങിത്തന്നത് ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ നേരം നമുക്ക് പുതിയൊരു സൗണ്ട് സിസ്റ്റവും സമ്മാനിച്ചിട്ടാണ് പിതാവ് പോകുന്നത് പിതാവിനും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു കർമ്മങ്ങൾക്ക് ശേഷം പാരിഷ് ഹോളിൽ ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ വൈദികർക്കും സിസ്റ്റേഴ്സിനും പാരിഷ് ഹാളിൻ്റെ അച്ഛൻ്റെ റൂമിൻ്റെ മുകളിൽ മേടയിൽ ചായ ഒരുക്കിയിട്ടുണ്ട് അത് കുടുംബാംഗങ്ങളുടെ പേരിൽ അത് കഴിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ നമുക്ക് നന്ദി പറയുന്ന സമയത്ത് തന്നെ നമുക്ക് അന്ത്യോപാച ഉപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എല്ലാവരും തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ശരീരം സംസ്കരിക്കുകയുള്ളൂ എന്നുകൂടി അറിയിക്കുന്നു His Eminence Cardinal Mar George Alangeri, His Excellency Archbishop Anthony Kareel, His Grace Bishop Jacob Manathodatta, Our Parish Priest Father Thomas Perepadan,
our beloved priests, sisters, other relatives and faithful. ഇവിടെയുള്ള എല്ലാവരോടും ക്ഷമായാചനത്തോടെ ഒരു അറിയിപ്പ് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പിതാവിൻ്റെ ലോകമാകം ഗണിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് തൽക്കാലം ഞാനൊന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. When I, Father Sony Palathrasia, my one of his first cousin sister's son, standing here only to thank all of you on behalf of the Chenoth family. Incidentally, our Chenoth Pidava, as we endearingly call him, was born at Changanasheri, where I also belong to. 76 years of graceful life on earth, when I reflect on his life, it is Psalm 8, 4 and 5 coming to my mind. What are human beings that you are mindful of them? Mortals that you care for them? Yet you have made them a little lower than God and crowned them with glory and honor. ദൈവത്തിൻ്റെ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യന് എന്ത് യോഗ്യതയാണുള്ളത്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മാത്രം മനുഷ്യന് എന്ത് യോഗ്യതയാണുള്ളത്? എന്നിട്ടും ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവിടുന്ന് മനുഷ്യനെ മഹത്വവും ബഹുമാനവും കൊണ്ട് അണിയിച്ചു. നമ്മുടെ പിതാവിനെക്കുറിച്ചുള്ള ചിന്തകളും മനസ്സിൽ വരിക ഈ ഒരു മഹത്വമാർന്ന ചിന്തകളോട് ചേർത്ത് വെച്ചാണ്. Thank God for the gift of His Excellency Archbishop Joseph Chenoth, the places God allowed him to serve: Cameroon, Turkey, Vatican, Belgium, Luxembourg, European Union, Spain, Denmark, Norway, Sweden, Finland, Iceland, Chinese Taipei, Republic of Central Africa, Chad, Tanzania, and lastly Japan. Accomplishments, languages he learned, the people and cultures he served for, and all the more faith he had been standing for. At the outset, I thank God for the great opportunities God has given him, great faith he had been given, and great services he was allowed to do. Thank God, the Almighty. ആദിനായകനായ സർവേശ്വരൻ ആദത്തിൻ സുതനായി ചമച്ചെന്നെയും ആയതിനെന്തോ കാരണം ദൈവമേ ആദ്യഹീനനാം നിന്റെ ദയ തന്നെ. ഇത് ചാവർപിതാവ് സ്വന്തം ജീവിതത്തിന് നന്ദി പറയുന്ന വാക്കുകളാണ്. പിതാവിൻ്റെ ജീവിതത്തോട് തുലനം ചെയ്യുമ്പോഴും നമുക്കും ചാവർപിതാവിൻ്റെ വാക്കുകളിലൂടെ നന്ദി പറയാം. Next, I move on to the church. Various popes who trusted His Excellency Archbishop Joseph Chenoth and entrusted him those duties of immense grace, especially Pope John Paul II, who took him under his wings, so to say, Pope Emeritus Benedict XVI and the present Pope Francis. Thank you, church, and the entire crew who molded His Excellency Joseph Chenoth and paved him the way of service. Now I move on to the Chenoth family. His Excellency does not belong to the family anymore. He was given as a great gift to the humanity by the great Chenoth family. His beloved father Joseph Chenoth and Mary Nalpadankalam and all the extended family on mother's side and father's side, the world is proud of you. As a family, fathers, mothers, brothers, sisters, and of Chenoth and Nalpadankalam family, for your contribution to the church and to the humanity at large. He was a true son of the family, a true human being, and a great and direct ambassador of heaven on earth. I wish and pray that there be more men and women like His Excellency in the family again. Next, I thank the parish he grew up, various parish priests over the years, and especially the present vicar, who was very generously instrumental in the whole preparation and beautiful ceremony, Father Thomas Perepadan and his assistants and all the other priests in the parish. Next, I thank all his colleagues in the seminary and ongoing studies
while his ongoing studies, his confessors, his spiritual directors, his teachers, and all those who molded him to become the great person he is now. Next, I thank the people of the places he worked over the years in different countries, the people of Cameroon, Turkey, the Vatican, Belgium, Luxembourg, and over the years, and lately to Japan. His Excellency Josh Chernoth was one of your family, like you considered him as one of your family. Now, I move on to the last place he worked. A beautiful memorial service was, mass was offered for our Archbishop in Japan, Tokyo, on 17th September 2020. Reverend cardinals, bishops, priests, nuns, and high officials like ambassadors of different countries participated, including representative of the Honorable Emperor. Special thanks to His Majesty Kinjo Heika, the Emperor and Empress of Japan, for expressing condolences and love represented in the form of beautiful flowers. Special mention to Reverend Fathers Sally and Raju. Reverend Father Sally is a Jesuit priest. He is a professor at Sofia University. Father Raju is hailing from Artungal, Chertala, and is a vicar at Yokohama. These priests were doing all what Pidava wanted during his hospitalization and cannot contain their services in words. Pope Francis sent him a voice message during his hospitalization, which we also heard. The farewell mass was presided over by the Catholic Bishops of Japan, President of the Catholic Bishops Conference of Japan, Archbishop of Nagasaki, Joseph Mitsuaki Takami, Cardinal Eminence Thomas Aquino Manio Maedo, Archbishop of Tokyo Izawa Kikuchi, the Vatican official from the Holy See, Monsignor Vyacheslav Tumir of Croatia, and many other bishops and priests attended the funeral farewell mass. What an honor and farewell he was given. A very big thanks to all the authorities of Japan who helped, as we call Chernoth Pidava endearingly, during his illness, including all doctors, staff of Nihon Hospital and Catholic hospitals, beloved staff of Vatican Nunciature, over many countries over the years, who were part of his extended family, like Monsignor Vyacheslav Tumir of Croatia. Other names to be mentioned are Mrs. Mariko Kurakawa, Ms. Kayoka Takahashi, Madam Megui Kishimoto, and Reverend Sisters Cecilia Matsumoto, Patricia Hashimoto, Anna Maria Matsumoto, Lucy Mayekwa, Amorisand Timothea Tomura, his driver, Mr. Dominic, and gardener and his wife, Mr. Yasuyu Kikuchi and Jungo, for giving our beloved uncle a memorable life and memorable farewell from Tokyo. Last but not least, our Honorable Chief Minister, Mr. Pinarayi Vijayan, our Police Chief, Mr. Loknath Behra, IPS, and Mr. Tomin Tachangari, IPS, being instrumental in offering the state funeral lately for these 2 days' ceremonies also, many people extended their hands. All who were instrumental in making these 2 days' events happen, I specially thank on behalf of the family. And today's ceremony, His Excellency Archbishop Mark Kareel was presiding over, Archbishop of Ernakulam, as Archbishop of Ernakulam and Agamali, as the main celebrant of the Holy Mass, His Grace Mar Jacob Manathodath, a very graceful presence and homily, and Father Siriak Nirakal, OCD, His Excellency Joseph Chernoth's first cousin, they were celebrating the Holy Mass. For the presence of Cardinal Mar George Alancheri for the burial ceremony, and
especially I mention again the name of Father Thomas Perepadan, vicar of St. Thomas Church, this church, Kokkamangalam, and all the team members, the assistant vicars, and all the family of this parish. Foreign vicar, Reverend Father Paul Madden, parish council members, KCYM and CLC members, and all the family units were very active in organizing this ceremony. Ella janapradinidhikalkum innathe karmangalil sambandhicha ellavarkum duriyayitte sambandhikkunnavarkum nanni arikkunnu. Like St. Francis Assisi, Brother Sun and Sister Moon, Sister Earth and all climate, thank you for preparing a very conducive place for this saintly person like Archbishop Joseph Chenoth. Lastly, Chenoth Pidave, nanni. Thank you, His Excellency Bishop Joseph Chenoth, yourself, for an exemplary life, showing us a great model to live our life, for multiplying your talents as God had expected. Thank you for sharing your gifts of your own life. Thank you. God bless you all. പോകും പോകും